നമ്മുടെ മർമലേഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇത്തിരി എടുത്തിട്ട് നമ്മുടെ ബ്രെഡിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒന്ന് കഴിച്ചാലുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ സ്മാർട്ട് ചാനൽ. നമ്മൾ സാധാരണ ബ്രെഡിൻ്റെ ഒപ്പം പലതരം ജാമുകൾ കഴിക്കാറുണ്ട് ഇല്ലേ? സ്ട്രോബെറി, മിക്സഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ, മാംഗോ, അങ്ങനെ പലതരം ജാമുകളുണ്ട്. ഇനി നമ്മൾ സാധാരണ ഒരു ടേസ്റ്റ് അല്ലാണ്ട് വേറൊരു സംഭവം നമ്മുടെ ഇതിലുണ്ട്. അതെന്താണെന്നല്ല, ഓറഞ്ച് മെർമലേഡ്. അപ്പോൾ അത് കൂട്ടി കഴിച്ചാൽ, നമ്മുടെ ബ്രെഡിൻ്റെ കൂടെ കഴിച്ചാൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് ഞാൻ ദേ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഓറഞ്ച് മെർമലേഡ്. അപ്പോൾ ഇതിൽ കുറേ സംഭവങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ഓറഞ്ചാണ്. ഇത് കിനോ ഓറഞ്ച് എന്ന് പറയും. നമ്മൾ സാധാരണ ഓറഞ്ച് അല്ല, നമ്മുടെ ജ്യൂസി ഓറഞ്ചാണിത്. ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഓറഞ്ച് എടുക്കാം. പക്ഷേ നമുക്ക് ഈ ഒരു ഓറഞ്ച് കളർ കിട്ടേണ്ടത് ഇതുപോലത്തെ ഓറഞ്ച് എടുത്താലേ നമുക്ക് ഓറഞ്ച് കളർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മർമലേഡിന് ഒരു ഓറഞ്ച് കളർ കിട്ടാൻ ഇങ്ങനത്തെ ഓറഞ്ച് എടുക്കുക. എന്നിട്ട് നമ്മളിതിനെ രണ്ട് പീസാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളൊരു അരിപ്പയിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ജ്യൂസ്, ഇനി ജ്യൂസർ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പിഴിഞ്ഞെടുത്താലും മതി. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണുള്ളൂ. ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കുരുവൊക്കെ നമ്മൾ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് ബാക്കി എല്ലാ ജ്യൂസും നമ്മൾ പിഴിഞ്ഞെടുക്കാം. ഇനി നമ്മൾ ഇതും യൂസ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ആദ്യം നമുക്ക് എല്ലാ ജ്യൂസും എടുക്കാം. ഇതവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഈ ഒരു ഓറഞ്ച് ഉണ്ടല്ലോ, ഈ ഒരു കിനോ ഓറഞ്ച്, ഇതിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ ഈ ഒരു പൾപ്പും കൂടി ജസ്റ്റ് ഇങ്ങനെ എടുക്കണം. പക്ഷേ നമ്മൾ ഇതിൻ്റെ ബാക്കിലത്തെ ഈ വൈറ്റ് പാർട്ട് നമ്മളിപ്പോൾ എടുക്കരുത്. കാരണം അത് നമുക്ക് കനയ്ക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മർമലേഡ് ഉണ്ടാക്കുമ്പോൾ ഒരു കനപ്പ് വരും. അപ്പോൾ ആ വൈറ്റ് പാർട്ട് നമ്മൾ എടുക്കാണ്ട് ബാക്കിയുള്ള പൾപ്പൊക്കെ നമുക്ക് എടുത്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് ജ്യൂസ് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ പിഴിയുമ്പോൾ നമുക്ക് കുറച്ച് ജ്യൂസ് ഈ ഒരു ഇതിൽ നിൽക്കും. അപ്പോൾ അതും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ദേ നമ്മൾ എല്ലാം കളഞ്ഞെടുത്തു. ഇനി നമ്മൾ ബാക്കിയുള്ളത് ഇതുപോലെ കളഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഈ തോല് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് തോലും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ബാക്കിയെല്ലാതും കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച ഈ ഒരു സംഭവത്തിൻ്റെ ജ്യൂസ്, അതായത് ഈ ഓറഞ്ചിൻ്റെ ഈ ഇതിൻ്റെ ജ്യൂസ് കൂടി നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞു ഒഴിക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തുണിയിൽ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിൻ്റെ ബാക്കിയുള്ള ജ്യൂസും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണേ. അപ്പോൾ ഇതേ നമ്മൾ അതും പിഴിഞ്ഞെടുത്ത് ഇതേ ഇത്ര ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മുടെ ഓറഞ്ചിൻ്റെ തോലില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട വൈറ്റ് കളർ കണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇനി വൈറ്റ് കളർ കളയണം. ജസ്റ്റ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നമുക്കിതൊന്ന് ചരണ്ടിയെടുക്കുക. ഇങ്ങനെ വൈറ്റ് കളർ ചരണ്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ വൈറ്റ് കളർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മർമലേഡിന് ഒരു കനപ്പ് വരും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈറ്റ് കളർ ചെത്തിക്കളയണം. ഈ സ്പൂണോട് പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കത്തിയോണ്ടൊന്ന് ഇങ്ങനെ ആക്കിയാലും മതി. അപ്പോൾ അതായത് നമ്മൾ ഒരു ഓറഞ്ചിൻ്റെ തോല് ഭാഗം, അതായത് ഒരു ഓറഞ്ചിൻ്റെ തൊലി മാത്രമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതേ വെള്ള കളറൊക്കെ മാറ്റി ഇനി നമ്മളിത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാൻ പോവാണ്. ജസ്റ്റ് നമ്മൾ ചെറിയ നീളത്തിൽ, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കാം, നീളത്തിൽ വേണം കേട്ടോ ഇത് അരിയാൻ. നമ്മൾ സാധാരണ ഓറഞ്ച് മർമലേഡ് കാണുന്ന പോലെ തന്നെ നമ്മൾ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു കൊടുക്കുക. ഇനി ഇത്ര നീളം വേണമെങ്കിൽ നിങ്ങൾക്ക് പകുതി ആക്കിയാലും മതി. ഇപ്പം ഞാനിങ്ങനെ അരിഞ്ഞു കൊടുക്കുകയാണ്, വളരെ കനം കുറച്ച് നീളത്തിൽ. ഇതുപോലെ എല്ലാതും നമുക്കിങ്ങനെ അരിഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇതിങ്ങനെ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു തോല് നമ്മളിതിങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ.
ഇനി നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് പോവാണ്. ഇനി നമ്മൾ അളക്കണം, നമ്മുടെ ജ്യൂസ് എത്ര കിട്ടിയെന്ന് നമ്മൾ അളക്കണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് പഞ്ചസാര ചേർക്കാനായിട്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ജ്യൂസ് എത്ര കിട്ടിയെന്ന് നമുക്കൊന്ന് അളങ്ങാം. അപ്പം അതെ, കറക്റ്റ് ഒരു കപ്പ് ജ്യൂസാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. 3 കിലോ ഓറഞ്ചിൽ നിന്ന് 1 കപ്പ് ജ്യൂസ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ തോല്. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് 1 കിലോ ഓറഞ്ചും കൂടി എടുത്തു. അതിൻ്റെ തോല് കളഞ്ഞിട്ടുള്ള പൾപ്പ് ഭാഗം മാത്രമായിട്ട് ഞാൻ എടുത്തതാണ്. കുരു കളഞ്ഞ് പൾപ്പ് ഭാഗം മാത്രമായിട്ട് എടുത്തത്, അതും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിനി ചേർക്കുന്നത് ഞാൻ നേരത്തെ ജ്യൂസ് അളന്നു, ആ സെയിം അളവ് 1 കപ്പ് പഞ്ചസാര നമ്മൾ ചേർക്കണം. അപ്പോൾ ഈ ഒരു മർമലേഡിൽ അധികം പഞ്ചസാര ഉണ്ടാവും, കാരണം അതാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവരെ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. നമ്മൾ പഞ്ചസാര കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ നമ്മൾ 1 കപ്പ് പഞ്ചസാര തന്നെ ചേർക്കണം, ആ സെയിം അളവ്. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ലെമണാണ്. 1 ലെമണ് കുരു കളഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് നമ്മൾ ഇതിലേക്ക് ചേർക്കുക. നമുക്കിതൊന്ന് ചൂടാക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഓറഞ്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഈ പൾപ്പും അതുപോലെ തന്നെ ഈ ഓറഞ്ച് തൊലിയും അതുപോലെ തന്നെ നമ്മുടെ ചെറുനാരങ്ങ നീരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ബ്ലെൻഡായിട്ട് വരണം. ഏകദേശം ഒരു 15-20 മിനിറ്റ് പിടിക്കും കേട്ടോ ശരിക്കും ഇതൊന്ന് ആയി വരാൻ. അപ്പോൾ അതൊരു 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതേ നമ്മുടെ സിറപ്പ് ഇതേ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ചിലവർ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ചേർത്തിട്ട് ചെയ്യാറുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർത്തില്ല, കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു സിറപ്പ് കുറച്ചും കൂടി തിക്കായിട്ട് വരണം. അതായത് എങ്ങനെ അറിയണ്ടേന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ പ്ലേറ്റ് എടുക്കുക, അതിലേക്ക് നമ്മൾ 1 ഡ്രോപ്പ് നമ്മുടെ ഈ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 5 സെക്കൻഡ് ഒരു 30 സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ജസ്റ്റ് കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തണുക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ ചെരിച്ച് നോക്കണം. ഇനി നമ്മൾ പ്ലേറ്റ് ഒന്ന് ചെരിച്ച് നോക്കുമ്പോൾ അതെ നമ്മുടെ ഇതിങ്ങോട്ട് വീഴുന്നുണ്ട്. അപ്പോൾ അത് ആയിട്ടില്ല എന്നർത്ഥം. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് വീഴില്ല. അപ്പം അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ഡ്രോപ്പ് നമ്മൾ ഒഴിച്ചിട്ട് ഒരു മിനിറ്റോളം നമ്മൾ വെച്ചു. അപ്പോൾ നമ്മൾ ചെരിച്ച് നോക്കി നോക്കിയാൽ പോണില്ല കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഇനി നമ്മുടെ തീ ഓഫാക്കിയിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് ഇതൊരു ജാറിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു മർമലേഡ് ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ജാർ എടുക്കുക. ഈ ജാറിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഒന്ന് തുടച്ചിരിക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ മർമലേഡ് നമ്മൾ ഇതിലേക്ക് പകർത്തി ഒഴിക്കുക. 1 സ്പൂൺ വെച്ചിട്ട് ഒന്ന് പകർത്തി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇതേ ഒരു ജാറിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മൂടി വെക്കണമെങ്കിൽ നന്നായിട്ട് ചൂടാറണം. നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് 1 ദിവസം നമുക്ക് പുറത്തെടുത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ മർമലേഡ് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മൂടിയെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കാം. ഇനി നമുക്ക് പുറത്തും സൂക്ഷിക്കാം, അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടും സൂക്ഷിക്കാം. അപ്പോൾ നമ്മുടെ മർമലേഡോട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നന്നായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് എടുത്തിട്ട് ഞാൻ കുറച്ച് ബ്രെഡുമ്മ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കാണ്. നല്ല മധുരം, നല്ല അടിപൊളി ടേസ്റ്റ്, ചെറിയ പുളി ഉണ്ട് കേട്ടോ. അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുറേ തോലും അതുപോലെ തന്നെ കുറേ അല്ലികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഉഗ്രനാണ്. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത പ്രാവശ്യം വേറെ സംഭവമായിട്ട് വരുന്നതായിരിക്കും. ചിൽഡ്രൻ ബൈ.